പഞ്ചാബ് ബദിൻഡ സൈനിക ക്യാമ്പിൽ ഉണ്ടായ വെടിവയ്പ്പിൽ നാല് ജവാന്മാർക്ക് ജീവൻ നഷ്ടമായി. സംഭവത്തെ തുടർന്ന് സൈനിക ക്യാമ്പ് പൂർണ്ണമായും സീൽ ചെയ്തു. ഭീകരാക്രമണ സാധ്യതയില്ലെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. വെടിവയ്പ്പ് സംബന്ധിച്ച് കരസേനാ മേധാവി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന് റിപ്പോർട്ട് നൽകി. ഇന്ന് പുലർച്ചെ 4:30 പഞ്ചാബിലെ ബദിൻഡ സൈനിക ക്യാമ്പിൽ വെടിവയ്പ്പുണ്ടായത്. വെടിവയ്പ്പിൽ ആർട്ടിലറി വിഭാഗത്തിൽപ്പെട്ട നാല് ജവാന്മാർക്ക് ജീവൻ നഷ്ടമായി. ക്യാമ്പിലെ ഓഫീസേഴ്സ് മെസ്സിന് സമീപമാണ് വെടിവയ്പ്പുണ്ടായതെന്നും ക്യാമ്പ് പൂർണ്ണമായും സീൽ ചെയ്തെന്നും സൈന്യത്തിന്റെ സൗത്ത് വെസ്റ്റേൺ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി. പഞ്ചാബ് പോലീസും സൈന്യവും സംയുക്തമായി അന്വേഷണം നടത്തുകയാണ്. രണ്ടു ദിവസം മുൻപ് ക്യാമ്പിൽ റൈഫിളുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കാണാതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതുപയോഗിച്ചാണോ അക്രമം നടത്തിയതെന്ന് പരിശോധിക്കുകയാണ്. സംഭവത്തിന് ഭീകരവാദ ബന്ധമില്ലെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ബദിൻഡ SP GS ഖുരാന അറിയിച്ചു. ക്യാമ്പിന് പുറത്ത് പോലീസ് പരിശോധന നടത്തുന്നുണ്ടെന്നും സംഭവം നടന്നയുടൻ തന്നെ ക്യാമ്പിനകത്തെ ക്വിക്ക് റെസ്പോൺസ് ടീമുകൾ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ലഭിച്ച വിവരമെന്നും SP വ്യക്തമാക്കി. സൈനിക ക്യാമ്പിലുണ്ടായ വെടിവയ്പ്പിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇതിനോടകം കരസേനാ മേധാവി മനോജ് പാണ്ഡെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന് സമർപ്പിച്ചു. ജനം, ഡൽഹി.